പെരിയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തനത് നാടൻ ഇനം പശുക്കളാണ് പെരിയാർ പശുക്കൾ. വംശനാശ ഭീഷണി നേരിടുന്ന ഇവയുടെ സംരക്ഷണത്തിനായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് കോടനാട് സ്വദേശിയായ കോസ് കുര്യൻ. കോടനാട് മാർ ഓഗൻ ഹൈസ്കൂൾ മാനേജറായ ഇദ്ദേഹം 100 പെരിയാർ പശുക്കളെയാണ് ഇപ്പോൾ സംരക്ഷിക്കുന്നത്. ശാസ്ത്രമേളയുടെ ഭാഗമായി പെരിയാർ പശുക്കളെക്കുറിച്ച് സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ പ്രൊജക്റ്റാണ്. ഇവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും സംരക്ഷണത്തിനായി മുന്നിട്ടിറങ്ങാനും പ്രചോദനമായതെന്ന് ഇദ്ദേഹം പറയുന്നു. ഇന്ന് പെരിയാർ നദിയുടെ തീരത്ത് പല സ്ഥലങ്ങളിലുമായിട്ട് ഇപ്പോൾ കാണപ്പെടുന്ന തനത് നാടൻ പശുക്കളാണ് ഈ പെരിയാർ പശുക്കൾ എന്ന് പറയുന്നത്. പെരിയാർ നദിക്ക് പല പേരുകളുള്ള പോലെ തന്നെ ഈ പശുക്കളും ഓരോ ദേശത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ കുട്ടമ്പുഴ പശു പാണിയിലി ഭാഗത്ത് എത്തുമ്പോൾ തന്നെ പാണിയിലി കുള്ളൻ എന്ന് പറയും. ഇത് അയ്യമ്പുഴ ഭാഗത്ത് തന്നെ വിളിക്കുന്ന അയ്യമ്പുഴ പശു എന്നാണ്. അല്ലെങ്കിൽ പ്ലാന്റേഷനുള്ളത് തോട്ടപ്പശുക്കളെന്ന് പറയും. ഇത് ഹൈറേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവയെ ഹൈറേഞ്ച് പശുക്കളെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം കണക്കിന് ഒന്ന് തന്നെയാണ്. നാടൻ പശുക്കൾ അഥവാ ദേശീയ പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാലിനാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത ഉള്ളത്. അതായത് A2 beta-casein അടങ്ങിയ പാലാണ് ഈ പശുക്കൾക്കുള്ളത്. അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് എന്നാ വെച്ചാൽ ഈ പശുക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ച് അത് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് 100% A2 protein അടങ്ങിയ പാലുള്ള പശുക്കളാണെന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഞങ്ങൾ ഇതിനെ വളർത്തുകയുള്ളൂ. ക്രോസ് ഇനങ്ങളെ ഞങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 100% A2 അടങ്ങിയിട്ടുള്ള പശുവും അതേ 100% കാളയും തമ്മിൽ ഉണ്ടാകുന്ന കിടാക്കൾക്കും 100% A2 തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഇതിൻ്റെ ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ ഈ സാധനത്തിന് വൻ ഡിമാൻഡാണുള്ളത്. പ്രത്യേകിച്ചും പ്രകൃതി കൃഷിക്ക് അങ്ങേറ്റം പ്രാധാന്യം കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വളക്കൂട്ടുകൾ വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ഭാരതീയ പ്രകൃതികൃഷിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഓരോ കൃഷിഭവനുകൾ തന്നെ ഇതിൻ്റെ വളങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ജീവാമൃതവും ഖനജീവാമൃതവും പഞ്ചകവ്യവും ആയാദിയുള്ള എല്ലാ വളങ്ങളും ഇതിൻ്റെ ചാണകവും മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഇതിൻ്റെ പാലിന് തന്നെ മാർക്കറ്റിൽ 100 കൂടുതൽ വിലയുണ്ട്. 1 liter പാലിന് 1.5 liter പാലാണ്, 1.5 liter മുതൽ 3 liter വരെയൊക്കെ പാലാണ് ഈ പശുക്കൾക്ക് കിട്ടുമെങ്കിൽ പോലും ഇതിൻ്റെ പാലിനും നെയ്ക്കുമെല്ലാം വൻ ഡിമാൻഡ്. 3000 ഇതിൻ്റെ നെയ്ക്ക് ഇന്ന് വിലയുള്ളത്. ഒരു ചെറിയ ഒരു വീട്ടുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പശുക്കളെ വളർത്തുകയാണെങ്കിൽ അവൻ്റെ വീട്ടിലെ അത്യാവശ്യം പാലിൻ്റെ ആവശ്യവും നടക്കും. അതോടൊപ്പം തന്നെ ഭക്ഷണ ചെലവ് തീരെ കുറവാണ്. അത്യാവശ്യം പുല്ലും കുറച്ച് വെള്ളവും കൃത്രിമമായിട്ടുള്ള കാലിത്തീറ്റകളൊന്നും ഇതിന് കൊടുക്കാറില്ല, അത് കൊടുക്കാൻ പാടില്ല. അതിലെല്ലാം ഉപരിയായിട്ട് ഇതിൻ്റെ ചാണകവും മൂത്രവും നമുക്ക് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും. ചാണകവും മൂത്രത്തിനൊക്കെയാണെങ്കിൽ തന്നെ നമ്മൾ ഈ കൃത്രിമമായിട്ടുള്ള തീറ്റകളൊന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഒരു ഫൗൾ സ്മെല്ലൊന്നും ഇതിനില്ല. തന്നെയുമല്ല ഞങ്ങൾ പരീക്ഷണങ്ങളിലൂടെ ഇതിൻ്റെ മൈക്രോ സൂക്ഷ്മാണുക്കളുടെ എണ്ണം വളരെ കൂടുതലാണെന്നുള്ള കാര്യവും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇത് ഉപയോഗിച്ചിട്ടുള്ള മണ്ണിൽ, അതായത് ഈ ഇതിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ മണ്ണ് ആണെങ്കിൽ ആ മണ്ണ് വളരെ ആരോഗ്യമുള്ളതായിരിക്കും. അവിടെ വളരുന്ന ചെടികൾക്ക് ആരോഗ്യമുള്ളതായിരിക്കും. അതോടൊപ്പം തന്നെ അവയ്ക്ക് രോഗപ്രതിരോധ ശേഷിയും ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. ഇന്ന് ഈ പെരിയാർ പശുക്കൾ ഒരു ലെസർ നോൺ പോപ്പുലേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു പ്രത്യേക സ്വഭാവവിശേഷമുള്ള ഒരു കൂട്ടം ജീവികൾ. ഇതിനെ ഒരു ബ്രീഡായിട്ട് അംഗീകരിക്കുക എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ ഈ പശുക്കളെയെല്ലാം സംരക്ഷിക്കുന്നത്. ഒരു ജീവിവർഗത്തെ ബ്രീഡ് പദവിയിലേക്ക് അംഗീകാരം കിട്ടണമെങ്കിൽ അത് ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ കീഴിലുള്ള നാഷണൽ ബ്യൂറോ ഓഫ് അനിമൽ ജനറ്റിക് റിസോർസിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. NBHR എന്നുള്ള ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഇതിനോടകം ഈ 3 3 ഇവിടെ വരികയും ഈ പശുക്കളുടെ രക്ത സാമ്പിളുകൾ ശേഖരിക്കുകയും അതിനുള്ള ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ വെച്ചൂർ പശുക്കൾക്ക് മാത്രമാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ള ഏക നാടൻ പശുക്കൾ. കേരളത്തിൽ തന്നെ കാസർഗോഡ് പശുക്കൾ, വയനാട്, വടകര,
വില്ലുവാതിരി, പെരിയാറ്, ചെറുവള്ളി അങ്ങനെ പല ഇനം പശു വർഗ്ഗങ്ങൾക്ക് അംഗീകാരം തരുവാനുള്ള ഒരു ഗവേഷണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും വിജയകരമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പെരിയാർ പശുക്കളുടെ ഗവേഷണ കാര്യങ്ങളാണ്. കാരണം ഇത് പോപ്പുലേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ വളരെ കൂടുതലാണ്. അതോടൊപ്പം ഇത് നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്ന് ഇതിൻ്റെ വംശം ഇല്ലാതായി പോവുക എന്നുള്ളതാണ്. അതിനൊരു പരിഹാരമായിട്ടാണ് ഞങ്ങളിതിനെ ഒരു പ്രത്യേക പ്രദേശത്ത് സംരക്ഷിക്കുകയും അതേ ഇനത്തിൽപ്പെട്ട കാളകളെ കൊണ്ട് ഇതിനെ പ്രജനനം നടത്തി ശുദ്ധ ഇനത്തിൽപ്പെട്ട കിടാക്കളെ ഉൽപ്പാദിപ്പിച്ച് അത് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളൊരു വിപുലമായ ശ്രമമാണ് ഇന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കമ്മ്യൂണിറ്റി കൺസർവേഷനിലൂടെ മാത്രമേ ഇതിൻ്റെ നിലനിൽപ്പ് സാധ്യമാവുകയുള്ളൂ. അതായത് ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ ഇതിനെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന ഒരു പ്രവണത ഇന്നിവിടെ ഉണ്ട്. ഇന്ന് പെരിയാറിൻ്റെ തീരത്തുള്ള ഏതാണ്ട് 40 കർഷകർ ഞങ്ങളൊരു ഏക സ്വഭാവത്തിൽ പ്രവർത്തിച്ച് ഇതിൻ്റെ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഏത് പ്രദേശത്തുള്ള പശുക്കളാണെങ്കിലും അത് കൈമറിഞ്ഞു പോവുക, അതായത് ഇത് വേറൊരു ദൂരദേശത്തേക്ക് പോവുകയാണെങ്കിൽ ഉള്ള പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനെ രണ്ടാമത് കുത്തിവെക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇതിൻ്റെ തന്നെ കാളകളെ വളർത്തി അതിന് പ്രജനനം നടത്തുവാനായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇതിനെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഉള്ള ആളുകളെ കൊണ്ട് ഇതിൻ്റെ കിടാക്കളെ കൊടുത്ത് വളർത്തിക്കുകയും അല്ല ഇതിൻ്റെ തന്നെ കാളകളെ കൊണ്ട് ഇതിനെ പ്രജനനത്തിന് വേണ്ടി തയ്യാറാവുന്ന കർഷകർക്ക് ഇതിൻ്റെ പശുക്കളെ കൊടുക്കുകയും ആ ഒരു ലെവലിലായിരുന്നു ഞങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഭാഗ്യവശാൽ കേരള ഗവൺമെൻറ് തന്നെ മുന്നിട്ട് വന്നിട്ട് കെഎൽഇ ബോർഡ് ഇതിൻ്റെ സെമൻ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 2 മുമ്പ് ഞങ്ങളുടെ അടുത്തു നിന്ന് തന്നെ 2 വിത്ത് കാളകളെ കെഎൽഇ ബോർഡ് കൊണ്ടുപോയിട്ടുണ്ട്. അത് അധികം താമസിയാതെ ഇതിൻ്റെ സെമൻ കൂടി അവൈലബിൾ ആയാൽ നമ്മുടെ പ്രദേശത്തു നിന്ന് തന്നെ ഉള്ള പശുക്കളെ ഈ നാട്ടിലുള്ള അതായത് കേരളത്തിൽ മൊത്തമായിട്ടുള്ള ആളുകൾക്ക് കൊണ്ടുപോവുകയും അവർക്ക് അതിൻ്റെ തന്നെ കൃത്രിമ ബീജദാനം വഴി ഇതിൻ്റെ വംശം നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾക്ക് വിശ്വസിക്കുന്നത്. പെരിയാർ പശുക്കളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി അനവധി ആളുകൾ ഇപ്പോൾ ഇവയുടെ സംരക്ഷണത്തിനായി മുന്നോട്ട് വരുന്നുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. ഈ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ബ്രീഡ് സേവിയർ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.